നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ഷെയ്ഖ് മുഹമ്മദ് സബ അൽ സാലമിനെ പ്രധാനമന്ത്രിയായി നിയമിച്ചും പുതിയ ഗവൺമെന്റിലെ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയും അമീരി ഉത്തരവ് പുറപ്പെടുവിച്ചതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. മകനായ സക്കീർ അൽമുത്തേറിനെ കൊലപ്പെടുത്തിയിരുന്നത് സംബന്ധിച്ച കുവൈറ്റ് യുവതിയെ 21 ദിവസത്തേക്ക് കസ്റ്റഡിയിലെടുക്കാൻ പബ്ലിക് പ്രോസിക്യൂഷൻ തീരുമാനിച്ചതായി വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. പ്രോസിക്യൂഷൻ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മൊഴികൾ കേട്ട് പ്രതിക്കെതിരെയുള്ള ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടതായി സ്ഥിരീകരിച്ചു. തന്റെ മകനെ കൊലപ്പെടുത്തിയതായി കുവൈറ്റ് യുവതി സമ്മതിച്ചിട്ടുണ്ട്. 10 വർഷം മുമ്പ് തന്നെ പ്രതി മയക്കുമരുന്നിന് അടിമപ്പെട്ടിരുന്നു. കൃത്യമായ പദ്ധതിയോടെ തന്റെ കുട്ടിയെ കൊലപ്പെടുത്തിയതാണെന്ന് കുറ്റം സമ്മതിച്ചു. നിരവധി തവണ വിവാഹം ചെയ്ത യുവതി 4 കുട്ടികൾക്ക് ജന്മം നൽകിയിട്ടുണ്ട്. രാജ്യവ്യാപകമായി കർശന പരിശോധനയുമായി ട്രാഫിക് ആൻഡ് ഓപ്പറേഷൻ വിഭാഗം. ആഭ്യന്തര മന്ത്രാലയത്തിലെ ട്രാഫിക് വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ ജമാൽ അൽ ഷെയ്ഖിന്റെ മേൽനോട്ടത്തിലാണ് പരിശോധന നടക്കുന്നത്. ഒരാഴ്ചക്കിടെ 836 ട്രാഫിക് നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. 12 വാഹനങ്ങൾ ഡിറ്റക്ഷൻ ഗ്യാരേജിലേക്ക് മാറ്റി. ഒളിച്ചോടിയതായി രജിസ്റ്റർ ചെയ്ത 40 പ്രവാസികൾ ഉൾപ്പെടെ താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്ന 77 പേരെ അറസ്റ്റ് ചെയ്യാൻ എമർജൻസി പോലീസിന്റെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞു. താമസ കാലാവധി കഴിഞ്ഞതായി കണ്ടെത്തിയ 37 പ്രവാസികളെയും പിടികൂടി. സമീപത്തെ ഫാക്ടറികളിൽ നിന്നുള്ള മലിനീകരണം കാരണം അലി സബാ അൽ സലേം ഉമു ഐമൻ പ്രദേശം ആളുകൾക്ക് ജീവിക്കാൻ അനുയോജ്യമല്ലെന്ന് കോടതി വിധി. ഫാക്ടറികളിൽ നിന്നുള്ള രാസപദാർത്ഥങ്ങൾ ചുറ്റും ജീവിക്കുന്നവർക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കാത്ത രീതിയിൽ പുറത്തുവിടാനുള്ള മാർഗങ്ങൾ കാണണമെന്ന് കോടതി നിർദ്ദേശിച്ചു. പെരുന്നാൾ അവധി കഴിഞ്ഞ കുവൈറ്റിലേക്ക് വരുന്ന യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ കുവൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ഏജൻസികൾ പ്രതിദിന യാത്രക്കാരുടെ പരിധി വർദ്ധിപ്പിച്ചു. പെരുന്നാൾ അവധി കഴിഞ്ഞ് പ്രതിദിനം 10,000 രാജ്യത്തെത്തുന്നത്. കൂടുതലും കെയ്റോ, അലക്സാണ്ട്രിയ, ഇസ്താംബുൾ, ദുബായ് എന്നിവിടങ്ങളിൽ നിന്നാണ് ആളുകൾ തിരികെ എത്തുന്നത്. കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ തയ്യാറാക്കിയ പ്രത്യേക പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഇൻഷുറൻസ് മേഖലയിൽ കുവൈറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യം സർക്കാർ പരിഗണനയിൽ. ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന 3,000 വരുന്ന പ്രവാസികളെ ബാധിക്കും. അതേസമയം രാജ്യത്തെ മൊത്തം സർക്കാരേതര മേഖലയിൽ കുവൈറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് മന്ത്രിമാരുടെ കൗൺസിലിലെ സാമ്പത്തിക സമിതി പ്രത്യേകം പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. കുവൈറ്റും ഇന്ത്യയും തമ്മിലുള്ള നാവിക ബന്ധം ശക്തിപ്പെടുത്തുമെന്ന ലക്ഷ്യവുമായി ഇന്ത്യൻ നേവൽ ഷിപ്പ് INS ടഗ് അധികൃതർ തിങ്കളാഴ്ച ചുവൈക്ക് തുറമുഖത്തെത്തി. ജൂലൈ 21 വരെ നീണ്ടുനിൽക്കുന്ന സന്ദർശനത്തിൽ INS ടഗ് അധികൃതർ കുവൈറ്റിലെ നാവിക കേന്ദ്രങ്ങൾ സന്ദർശിക്കും. INS ടഗിന്റെ സന്ദർശനം ഇന്ത്യയുടെ സമുദ്ര പങ്കാളി രാജ്യമെന്ന നിലയിൽ കുവൈറ്റുമായുള്ള സൗഹൃദം വർദ്ധിച്ചു വരുന്ന സഹകരണം ശക്തിപ്പെടുത്തുമെന്ന് ഇന്ത്യൻ എംബസി അധികൃതർ പ്രത്യാശ പ്രകടിപ്പിച്ചു. ഷുവൈക്ക് തുറമുഖത്ത് കുവൈറ്റ് നാവികസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, തുറമുഖ അധികൃതർ, ഇന്ത്യൻ എംബസി, നാവികസേന ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് INS ടഗിന് സ്വീകരണം നൽകി. കേരളത്തിലേക്ക് വിദേശത്തെത്തുന്ന മലയാളികളേക്കുന്ന പണത്തിന്റെ വീതം 5 വർഷത്തിനിടെ പകുതിയായി കുറഞ്ഞെന്ന കണക്കുകൾ. 2016-2017 ഏറ്റവും കൂടുതൽ പ്രവാസി പണം ലഭിക്കുന്ന കേരളത്തിൽ 2020-2021 കണക്ക് പ്രകാരം മഹാരാഷ്ട്ര മറികടന്നു. 5 വർഷത്തിന് മുമ്പ് രാജ്യത്തെത്തിയിരുന്ന പ്രവാസി പണത്തിന്റെ 19% കേരളത്തിലേക്കായിരുന്നു. ഇത് 10.2% ചുരുങ്ങി. 5 വർഷത്തിന് മുമ്പ് രണ്ടാമതായിരുന്ന മഹാരാഷ്ട്ര 16.7% നിന്ന് 35.2% വളർന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ഏറെ പ്രവാസികളുള്ള കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്ന വീതം 2016 42% 25.1% കുറഞ്ഞു. വർഷങ്ങളായി ഗൾഫ് കുടിയേറ്റം കൂടുതലും ദക്ഷിണേന്ത്യയിൽ നിന്നായിരുന്നെങ്കിൽ 2020 ഗൾഫ് മേഖലയിലേക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസ് ലഭിച്ച 50% പേരും UP, ബീഹാർ, ഒഡീഷ, ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായി. 5 വർഷം മുമ്പ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് പ്രവാസികൾ അയച്ചിരുന്ന തുക പ്രവാസി പണത്തിന്റെ 50% ഇപ്പോൾ 30% കുറഞ്ഞു. 5 വർഷത്തിന് മുമ്പ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രവാസി പണം ലഭിച്ചിരുന്നത് UAE നിന്നായിരുന്നത് ഇപ്പോൾ US മാറി. ഇന്നത്തെ വിനിമയ നിരക്ക്: $1 79.88 $1 $250.80. കുവൈറ്റ് വാക്സിനേഷൻ സെന്റർ മിഷഫേരിയിലെ എക്സിബിഷനുകളുടെ വൻ തിരക്ക്. ഇന്നലെ വരെ ആദ്യ ഡോസ് സ്വീകരിച്ചവരുടെ എണ്ണം 34,36,600 പേരാണ്. ജനസംഖ്യയുടെ 87.62% പേർ വാക്സിനേഷൻ സ്വീകരിച്ചു. പൂർണ്ണമായി വാക്സിനേഷൻ എടുത്തവരുടെ എണ്ണം 3.326 ദശലക്ഷത്തിലെത്തി 84.81%. ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചവരുടെ എണ്ണം 13,86,614 പേരാണ്. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.